ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ പൈ നെറ്റ്വർക്കിലെ പൈ ആർട്ട് ഡേ ഫെസ്റ്റിവൽ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ജൂൺ 28 ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. പൈ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റ്വർക്കിലെ ഈ ഫെസ്റ്റിവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. കാരണം ഈ ഫെസ്റ്റിവൽ മെയിൻ നെറ്റിനെ കുറിച്ചുള്ള പൈ നെറ്റ്വർക്കിൻ്റെ മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്നതാണ്. സോ ഈ പൈ ആർട്ട് ഫെസ്റ്റ് ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. ഈ വർഷത്തെ തീം ഫോക്കസ് ചെയ്യുന്നത് പൈ യൂട്ടിലിറ്റിയെ കുറിച്ചായിരിക്കും. പയോനീസിനെല്ലാം തന്നെ അവരുടെ ആർട്ടുകളെല്ലാം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫയർസൈഡ് ഫോറം ചാനൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇത് എല്ലാ പൈ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിനും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ ഈ വീക്കിൽ തന്നെ ഇവരെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും, അതുപോലെ എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നും അതിന് എങ്ങനെയാണ് സബ്മിഷൻ ചെയ്യേണ്ടതെന്നുമുള്ള കാര്യങ്ങളൊക്കെ ഈ വീക്കിൽ തന്നെ ഉടൻ തന്നെ പൈ നെറ്റ്വർക്കിൻ്റെ ഡെവലപ്പേഴ്സ് അറിയിക്കും. സോ പൈ 2 ഡേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. പൈ കോർ ടീം കഴിഞ്ഞ 4 വർഷമായി അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും, അതുപോലെ തന്നെ മെയിൻ നെറ്റിൻ്റെ പ്രധാനമായിട്ടും മെയിൻ നെറ്റിൻ്റെ ഒരു ലോഞ്ചിങ്ങാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ ഒരു ഇൻ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ചാൻസ് വളരെ കൂടുതലാണ്. സോ ഈ പൈ 2 ഡേ ഫെസ്റ്റിവൽ ഒരുപാട് ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്. അതിൽ ചില ഇവൻറ്റുകളാണ് പൈ കോർ ടീം പ്രിപ്പയർ ചെയ്തൊരു ചില ഇവൻറ്റുകളാണ്. അതിൻ്റെ ഇവൻറ്റ് എന്ന് പറയുന്നത് ഇവരുടെ തീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, പുതിയൊരു തീം എന്ന് പറയുന്നത് പൈ യൂട്ടിലിറ്റിയെ കുറിച്ചുള്ള ഒരു തീമായിരിക്കും. ഇത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ പൈ ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത്. അതുപോലെ തന്നെ പൈ ഹാക്കാത്തോൺ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതായി പുതിയൊരു പ്രോഗ്രാം കൂടി ഇപ്പോൾ ഈ ഡെവലപ്പേഴ്സ് ഇപ്പോൾ ലോഞ്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൈ ഹാക്കാത്തോൺ പ്രോഗ്രാമിലൊക്കെ വിജയിക്കുമ്പോൾ, അതുപോലെ പിന്നെ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് പൈ ആപ്പിൻ്റെ പുതിയൊരു വേർഷൻ ആയിട്ടുള്ള 1.3 5.1 എന്ന പുതിയൊരു വേർഷൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറുതായിട്ടുള്ളൊരു മൈനർ ആയിട്ടുള്ള ഒരു കളർ ചേഞ്ചും കാര്യങ്ങളും, അതുപോലെ ആപ്പിൻ്റെ ഐക്കണൊന്നും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൈ ബ്രൗസറിനെ കുറിച്ചാണ്. പൈ ബ്രൗസറിൻ്റെ ഒരു അപ്ഗ്രേഡ് കൂടി വരുന്നുണ്ട്. ബ്രൗസർ അപ്ഗ്രേഡ് ഗൂഗിൾ പേയിലും അതുപോലെ ആപ്പ് സ്റ്റോറിലുള്ള ബ്രൗസറും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു അപ്ഗ്രേഡ് കൂടി ഒരുപാട് പയ്യനേഴ്സ് കരുതുന്നത് തന്നെ ഈ പുതിയൊരു വെർഷനോട് കൂടി KYC സിസ്റ്റം നല്ല രീതിയിൽ തന്നെ ബെറ്റർ ആയിക്കൊണ്ട് വർക്ക് ചെയ്യുമെന്ന് ഒരുപാട് പയ്യനേഴ്സ് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ KYC സസ്പെൻഷൻ ആകുന്ന ഇഷ്യൂസൊക്കെ ഈ അപ്ഗ്രേഡ് മൂലം തന്നെ ഇനിയൊരു മെച്ചപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ ഇനി KYC സസ്പെൻഷൻ ഇഷ്യൂ എന്നും ഒരു ബെറ്റർ ആയിക്കൊണ്ട് അതിൻ്റെ ഒരു റിസോൾവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഈ അപ്ഗ്രേഡിലൂടെ പയ്യനേഴ്സൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഈ ഇവൻറ്റിൽ തന്നെ പൈ കോർ ടീം ഇതിനെക്കുറിച്ചുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കും. പൈ KYC ഇഷ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളും എക്സ്പെഡീറ്റും കാര്യങ്ങളും ഒക്കെ KYC പ്രോസസ്സും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു ഒരു സ്റ്റേജ് പ്രോഗ്രാമും കൂടി ഇതിൽ ഇവർ കണ്ടക്ട് ചെയ്യും. സോ ഈ പൈ മെയിൻ നെറ്റിൽ ഒരുപാട് പൈ ബ്ലോക്ക് എക്സ്പ്ലോർ എന്ന പൈ മെയിൻ നെറ്റിൽ ഇതിൻ്റെ സെവറൽ ആയിട്ടുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ ഈ പൈൻ മെയിൻ നെറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവർ പോസിറ്റീവ് ആയിക്കൊണ്ടുള്ള ഒരു സൈഡ്, ഇതിനെക്കുറിച്ചുള്ളൊരു ലോഞ്ച് ഡേറ്റും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചില സ്പെക്കുലേഷൻസൊക്കെ പറയുന്നത് പൈ കോർ ടീം ഇപ്പോൾ അവരുടെ ഇൻറ്റേണലായിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡാപ്പുകളൊക്കെ ഇപ്പോൾ അവരുടെ ഇക്കോസിസ്റ്റത്തിലൊക്കെ റണ്ണിങ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ രണ്ടുപേരെ കുറിച്ചുള്ള ഇങ്ങനെയൊരു സ്പെക്കുലേഷൻ ഇപ്പോൾ വരുന്നുണ്ട്. സോ ഈ ഒരു മെയിൻ നെറ്റിൻ്റെ ഒരു റോഡ് മാപ്പ് നോക്കാൻ ഡിസംബർ 21 2021 എൻക്ലോസ്ഡായിട്ടുള്ള മെയിൻ നെറ്റിൻ്റെ ലോഞ്ച് നടന്നിരുന്നു. ശേഷം 22 ജൂൺ 28 2022 മൈഗ്രേഷനുള്ളൊരു പൈ നെറ്റിൻ്റെ കാര്യങ്ങൾ നടന്നു. മൈഗ്രേഷൻ ഓഫ് പൈ നെറ്റ് പൈ ടു മെയിൻ നെറ്റ്. ശേഷം 2021 മാർച്ചിലാണ് ഇവർ ഈ KYC ഓപ്പൺ ചെയ്തത്. March 14 KYC ഓപ്പൺ ചെയ്തു. ഇപ്പോൾ 2023 ജൂൺ 28 ഇവരുടെ ഈ പൈ ആർട്ട് ടു ഡേ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. സോ ഈ ഫെസ്റ്റിവലിലായിരിക്കും പൈ മെയിൻ നെറ്റിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ലോഞ്ചിങ്ങും ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാൻ വന്നു പോകുന്നത്. കഴിഞ്ഞ 4 വർഷമായി പൈ കോർ ടീം എന്താണ് അവരുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ചിലവഴിച്ചത്, അവരുടെ എന്തിനായിരുന്നു പരിശ്രമിച്ചത് എന്നതിനെക്കുറിച്ചുള്ളൊരു വളരെ വ്യക്തമായ വിവരങ്ങളും കാര്യങ്ങളും ഈ ഫെസ്റ്റിവലിലൂടെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഒരുപാട് യൂസേഴ്സൊക്കെ പയ്യനേഴ്സൊക്കെ ഒരുപാട് KYC ഇഷ്യൂ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു റിസോൾവും കാര്യങ്ങളൊക്കെ പുതിയ ഈ പൈ ബ്രൗസറിൽ വരുന്ന അപ്ഗ്രേഡും, അതുപോലെ പൈ ആപ്ലിക്കേഷനിൽ പുതിയ അപ്ഗ്രേഡ് വരുന്നുണ്ട്, അതിൻ്റെ പുതിയ വെർഷനൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
സോ ജൂൺ 28th ഈ ഫെസ്റ്റിവൽ നടക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ജൂൺ 28th എന്തായാലും മെയിൻനെറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതുമാണ്. സോ ആ വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക.